സംസ്കാര ശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കോവിഡിന് ശേഷം സജീവമാകാൻ ഒരുങ്ങുന്ന ലോട്ടറി മേഖല സർക്കാർ നിലപാട് കാരണം ആശങ്കയിലാണെന്ന് ജില്ലാ ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടു. ടിക്കറ്റിന്റെ മുഖവില 30 രൂപയാക്കുക, കെട്ടിക്കിടക്കുന്ന ടിക്കറ്റുകൾക്ക് പകരം പുതിയ ടിക്കറ്റുകൾ നൽകുക എന്നീ ആവശ്യങ്ങൾ ഇവർ ഉന്നയിച്ചു. ജില്ലാ ട്രഷറർ പി കെ ശശി, വടകര താലൂക്ക് സെക്രട്ടറി കെ ബാലൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷമായ അവസ്ഥയിലാണ് കേരളത്തിൻ്റെ ലോട്ടറിയുടെ പിറവി. 1967 തുടക്കം കുറിച്ച കേരള ഭാഗ്യക്കുറി കാലോചിതമായ പരിഷ്കാരങ്ങളും പരിവർത്തനങ്ങളും വരുത്തിക്കൊണ്ട് ജനലക്ഷങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലും വികലാംഗരുൾപ്പെടെയുള്ള നിരവധി പേർക്ക് തൊഴിൽ നൽകുകയും ചെയ്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. പെട്ടെന്ന് മഹാമാരി എന്ന രീതിയിൽ കോവിഡ് രോഗം പരന്നത്. അതിൻ്റെ ഭാഗമായി ഈ കഴിഞ്ഞ മാസം കേരള ലോട്ടറി താൽക്കാലികമായി നിർത്തിവെച്ചതാണ്. ആ നിർത്തിവെക്കുന്ന സമയത്ത് ഏകദേശം 8 ലോട്ടറി ടിക്കറ്റ് നിലവിൽ പ്രിൻ്റ് ചെയ്ത് കയ്യിലുണ്ടായിരുന്നു. ആ ടിക്കറ്റാണ് ഇപ്പോൾ 18 ഈ മാസം മെയ് 18 മുതൽ വിൽപ്പന ചെയ്യുകയും 1 മുതൽ നറക്കെട്ട് ആരംഭിക്കുകയും ചെയ്യുന്നു. ഇത്തരമൊരു സന്ദർഭത്തിൽ വളരെ പ്രയാസകരമായ ആദിവാസികൾ കഴിഞ്ഞാൽ ദുർബല വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളുടെ ജീവിത രീതി വളരെ പ്രയാസകരമാണ്. അനുദിനം ടിക്കറ്റ് വിറ്റുകൊണ്ട് ഉപജീവനം കഴിയുന്ന തൊഴിലാളികൾ ഇന്ന് തൊഴിലില്ലായ്മയുടെ രൂക്ഷമായ മുഖത്താൽ. ഇത്തരം തൊഴിലാളികൾക്ക് സംസ്ഥാന സർക്കാർ ചെറിയവിധ സഹായം നൽകിയിട്ടുണ്ട്. മറ്റൊരു തൊഴിലാളികൾക്കും കൊടുക്കാത്ത രീതിയിൽ കേരളത്തിൽ 2 കേരള ഗവൺമെൻറ് സാമ്പത്തിക സഹായം അനുവദിച്ചു. 1000 ഒരു പ്രാവശ്യം, വീണ്ടും പ്രയാസങ്ങളുടെ നടുവിൽ താൽക്കാലികമായി ഒരു തുരുമ്പെന്ന രീതിയിൽ വീണ്ടും 1000 പ്രഖ്യാപിച്ചു. ഇതെല്ലാം ഉപരി ഇനി ലോക്ക്ഡൗൺ പിൻവലിച്ചു കഴിഞ്ഞാൽ 18 നറുക്കെടുപ്പ് ആരംഭിക്കുമ്പോൾ ടിക്കറ്റ് വിൽപ്പന ചെയ്ത് ഉപജീവനം കഴിയാൻ തൊഴിലാളികൾക്ക് 3500 ടിക്കറ്റ് കൂടി കൊടുക്കാൻ സർക്കാർ ലോണായി കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ലോണായി കൊടുക്കുന്ന തുക ഓണമാകുമ്പോഴേക്കും അടച്ചു തീർത്താൽ മതി. ആ രീതിയിൽ സർക്കാർ തൊഴിലാളികൾക്ക് വേണ്ടി ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഈ മേഖലയിൽ ഇനി പിടിച്ചു നിൽക്കാൻ വളരെ പ്രയാസമാണ്. എല്ലാ മേഖലകളിലും തൊഴിൽ സ്തംഭനം, ഒപ്പം തന്നെ തൊഴിലില്ലായ്മ. ഒട്ടനവധി ടിക്കറ്റുകളൊക്കെ അന്യസംസ്ഥാന ആൾക്കാർ ഇവിടെ വന്ന് തൊഴിൽ ചെയ്തു പോകുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴും കടകളിലോ വിൽപ്പനക്കാരിൽ നിന്നോ ടിക്കറ്റ് വാങ്ങി നല്ല രീതിയിലുള്ള വിൽപ്പന തുടർന്നതാണ്. ഇപ്പോൾ അതൊന്നും യഥാർത്ഥത്തിൽ ഇനി ഉണ്ടാകുവാൻ പോകുന്നില്ല എന്നാണ് തോന്നുന്നത്. എന്നാലും പ്രയാസങ്ങളുടെ നിലവിൽ ആദ്യം അവസാനമായി ആളുകൾ അഭയം പ്രാപിക്കുന്നത് ഭാഗ്യക്കുറിയാണ്, ഭാഗ്യത്തിനെയാണ്.